നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ പിക്ചർ ദ കോഡ് എ ബി ആൻഡ് സി ഡി ഓഫ് എ സർക്കിൾ ആർ എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് പി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ പി ബി ഡി ഫോംഡ് ബൈ ജോയിനിങ് എ സി ആൻഡ് ബി ഡി ആർ സേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. തേർഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇഫ് പി ബി ഈക്വൽ ടു പി ഡി ദെൻ എ ബി ഡി സി ഈസ് ആൻ ഐസോസെലസ് ട്രപീസിയം. ഓക്കെ, ഇത് മലയാളത്തിലാണെങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ചിത്രത്തിൽ വൃത്തത്തിലെ എ ബി സി ഡി എന്നീ ഞാണുകൾ നീട്ടി പി എന്ന ബിന്ദുവിൽ മുട്ടിച്ചിരിക്കുന്നു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്, എ സി ബി ഡി ഇവ യോജിപ്പിച്ച് കിട്ടുന്ന എ പി സി പി ബി ഡി എന്നീ ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണ് എന്ന് തെളിയിക്കുക. രണ്ടാമത്തത്, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് തെളിയിക്കുക. മൂന്നാമത്തത്, പി ബി ഈക്വൽ ടു പി ഡി ആണെങ്കിൽ എ ബി ഡി സി എന്ന ചതുർഭുജം ഒരു സമപാർശ്വ ലംബകമാണെന്ന് തെളിയിക്കുക. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എ ബി എന്ന് പറയുന്ന ലൈന് നീട്ടി വരച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ സി ഡിയും എന്ത് ചെയ്തിട്ടുണ്ട്? നീട്ടി വരച്ചിട്ട് പിയിൽ എന്ന് പറയുന്ന ബിന്ദുവിൽ എന്ത് ചെയ്യുന്നുണ്ട്? യോജിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ നമ്മൾ തെളിയിക്കേണ്ടത് എ സി ബി ഡി ഇവ യോജിപ്പിച്ച് കിട്ടുന്ന ട്രയാങ്കിൾ അല്ലേ. അപ്പം നമ്മൾ എ സിയും ബി ഡിയും യോജിപ്പിക്കണം. നമ്മളൊന്ന് യോജിപ്പിച്ച് നോക്കാം. എ സി ദാ എയും സിയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? യോജിപ്പിക്കുന്നു. എ സി യോജിപ്പിച്ചു. ഇനി അതേപോലെ നമ്മൾ ബി ഡിയും യോജിപ്പിക്കാം. ബി ഡിയും നമ്മൾ യോജിപ്പിച്ചു. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. എ പി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അതേപോലെ അടുത്തൊരു ട്രയാങ്കിൾ ആണ്, ഏത് ട്രയാങ്കിൾ? പി പി ബി ഡി എന്ന് പറയുന്ന അടുത്ത ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളും കോണുകൾ എന്താണെന്ന് തെളിയിക്കണം, നമ്മൾ ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അതായത് ഈ വലിയ ട്രയാങ്കിള് അതേപോലെ ഈ ചെറിയ ട്രയാങ്കിൾ ഇതിൻ്റെയൊക്കെ കോണുകൾ തുല്യമാണ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പം നമ്മൾ മുമ്പ് പഠിച്ച കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോണും ഇതാ ഈ ഒരു കോണും ഈ കോണും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതൊരു എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ് അല്ലേ. ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണെങ്കിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? പഠിച്ചെന്താ? ഈ കോണും ഈ കോണും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും അല്ലേ. അതായത് പുറം കോൺ എന്ന് പറയുന്നത് അതിന് എതിർവശത്തുള്ള അകക്കോണിന് എന്താ വരിക? തുല്യമായിട്ടാ വരിക. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഔട്ടർ ആംഗിള് ഓപ്പോസിറ്റ് ഇന്നർ ആംഗിളിന് എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സിയും ഈ ഒരു ആംഗിളും എന്താണ്? തുല്യമാണ്, ഈക്വൽ ആണ്. ഇനി അതേപോലെ നിങ്ങൾ നോക്കുക, ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? ഇതേ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ആംഗിളും എന്താ വരിക? തുല്യമല്ലേ വരിക അല്ലേ. ഇത് പുറം കോണ് അല്ലേ. ഇതാണെങ്കിലോ അതിനെതിരായിട്ടുള്ള അകക്കോണാണ്. അപ്പൊ അത് രണ്ടും എന്താ വരിക? ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഇന്നർ ആംഗിളിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്താണ്? സെയിം ആണ് അല്ലേ. ഇനി നിങ്ങൾ നോക്കുക, ഈ ആംഗിൾ രണ്ടിനും സെയിം അല്ലേ അല്ലേ. പി എന്ന് പറയുന്ന ഈ ആംഗിള് ഈ വലിയ ട്രയാങ്കിളിനും അതേപോലെ ഈ ചെറിയ ട്രയാങ്കിളിനും സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് തുല്യമാന്ന് പറഞ്ഞൂടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൂന്ന് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടിയോ? അതാ ഇതിന്റെ സി എന്ന് പറയുന്ന ആംഗിള് ഈ ബി എന്ന് പറയുന്ന ഈ ആംഗിളിന് ഈക്വൽ ആണ്. എ എന്ന് പറയുന്ന ആംഗിള് ഇതിന് ഈക്വൽ ആണ്. ഇത് രണ്ടും എന്താണ്? രണ്ടിനും തുല്യ ആംഗിളാണ്. അപ്പോ വലിയ ട്രയാങ്കിളിന്റെയും ചെറിയ ട്രയാങ്കിളിന്റെയും എന്ത് കിട്ടി?
മൂന്ന് ആംഗിൾസും എന്താണ്? ഈക്വലാന്ന് നമുക്ക് പറയാം. ഓക്കെ, അതല്ലേ നമ്മളോട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മൾ തെളിയിക്കേണ്ടത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അത് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ട്രയാംഗിൾ കിട്ടിയില്ലേ അല്ലേ? എ പി സി എന്ന് പറയുന്ന ട്രയാംഗിളും അതേപോലെ ബി പി ഡി എന്ന് പറയുന്ന ട്രയാംഗിളും അല്ലേ, രണ്ട് ട്രയാംഗിൾ നമുക്ക് കിട്ടി. ഈ രണ്ട് ട്രയാംഗിളിൻ്റെയും മൂന്ന് കോണുകൾ എന്താണെന്ന് നമുക്കറിയാം. ആ ത്രീ ആംഗിൾസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിൾ എന്ത് ട്രയാംഗിളാണെന്ന് പറയാം നമുക്ക്. ആ എന്ത് ട്രയാംഗിളാ? സിമിലർ ട്രയാംഗിളാണ് അല്ലേ, രണ്ടും സിമിലർ ട്രയാംഗിളാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സദൃശ ത്രികോണങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങൾ എന്തായിരിക്കും? ആനുപാതികമായിരിക്കുമല്ലോ അല്ലേ, സൈഡ്സ് പ്രൊപ്പോർഷണലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ വലിയ ട്രയാംഗിളിൻ്റെ ആ ഒരു സൈഡ് ഞാൻ എടുക്കുന്നതാണ് പി എ അല്ലേ, പി എ ബൈ വലിയതിൻ്റെ അടുത്ത സൈഡ് ഞാൻ എടുക്കുന്നു പി സി, പി എ ബൈ പി സി ഈക്വൽ ടു ആ. ഇനി അടുത്തത് ചെറിയ ട്രയാംഗിളിൻ്റെ ആ ഈ വശത്തിന് തുല്യമായ വശം ഏതാ? ഇതാണ് ചെറിയ ട്രയാംഗിളിൻ്റെ വശം പി ഡി ആ. കാരണം ഈ ആംഗിളുമാണ് സെയിം വരുന്നത്. അപ്പോൾ എ പി എന്ന വശത്തിന് തുല്യമായിട്ട് വരുന്ന വശം ഏതായിരിക്കും? ആ ഇതാണ് വരിക അല്ലേ. ഓക്കെ, സിമിലർ ആയിട്ട് വരുന്ന വശം ഇതാണ് വരിക, പി ഡി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? പി ഡി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൻ പറ്റും? പി ബി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ വരിക? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതല്ലേ നമുക്ക് തെളിയിക്കണ്ടേ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് തെളിയിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളോട് എന്താ പറഞ്ഞേ? നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പി എ ഈക്വൽ ടു പി ബി ആണെങ്കിൽ, പി എ ഈക്വൽ ടു പി ബി ആണെങ്കിൽ ഈ എ ബി ഡി സി എന്ന് പറയുന്നത് എന്താണ്? ഒരു സമപാർശ്വലംബകമാണ്. അതാണ് നമുക്ക് തെളിയിക്കേണ്ട അല്ലേ. ഇപ്പൊ സമപാർശ്വലംബകമാണ് തെളിയിക്കണമെങ്കിൽ ആ ഏതെങ്കിലും രണ്ട് സൈഡ് പാരലലാന്ന് തെളിയിക്കണം, അടുത്ത രണ്ട് സൈഡ് എന്താന്ന് തെളിയിക്കണം? ആ ഈക്വലാന്ന് തെളിയിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കത് സമപാർശ്വലംബകമാണെന്ന് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നുണ്ട് പി എ ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. പി എ ഈക്വൽ ടു ആ പി എ ഈക്വൽ ടു പി ഡി സോറി പി ബി ഈക്വൽ ടു എന്താന്ന് പറഞ്ഞിട്ടുണ്ട് പി ഡി ആ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പി ബി ഈക്വൽ ടു പി ഡി ആ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പം തെളിയിച്ചൊരു കാര്യമില്ലേ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അവിടെ നമ്മൾ പി ബിനൊന്ന് മാറ്റുക. അപ്പോൾ പി എ ഇൻറ്റു ആ ഈ പി ബിക്ക് പകരം നമുക്ക് എന്ത് ചെയ്താം? പി ബി ഈക്വൽ ടു നമുക്കറിയാം എന്താ, പി ഡി ആണ്. അപ്പോൾ പി എ ഇൻറ്റു പി ഡി അല്ലേ ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് എഴുതാം. ഇപ്പം ഈ രണ്ട് സൈഡിലും പി ഡി ഉണ്ട്, ഒഴിവാക്കാം നമുക്ക് അല്ലേ, കട്ട് ചെയ്യാം. അപ്പം നമുക്ക് എന്താ കിട്ടുക? പി എ ഈക്വൽ ടു എന്താന്ന് കിട്ടി? പി സി ആണ് കിട്ടി. അതായത് പി എ ഈ വലിയ വശം അല്ലെ, എവിടുന്ന് ഇവിടുത്തം വരെയുള്ള സൈഡ് ഈക്വൽ ടു എന്താണ്? പി സി ഈ സൈഡിന് തുല്യമാണ് അല്ലേ. ആ രണ്ട് സൈഡ്സ് ഈക്വലാന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ വലിയ ട്രയാംഗിളില്ലേ നിങ്ങൾ കാണുന്നേ, എ പി സി എന്ന് പറയുന്ന ട്രയാംഗിളിൻ്റെ ഈ സൈഡും ഈ സൈഡും ഈക്വലാ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിൾ എന്ത് ട്രയാംഗിളാ? ഇസ് ആൻ ഐസോസ്ലസ് ട്രയാംഗിൾ അല്ലേ, ഒരു ആ സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണമായതുകൊണ്ട് ആംഗിൾ എ സമം ആംഗിൾ എന്ത് എഴുതാം? സി എന്ന് എഴുതാം നമുക്ക്. ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ സി ആണ്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ നോക്കുക. ആംഗിൾ എ സി ഡി ആംഗിൾ എ സി ഡി എ സി ഡി ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എന്താ കിട്ടുക? പ്ലസ്
angle A B D equal to 180 ആണ്. കാരണം എന്താ, ആ എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക, 180 ആണ്, നമുക്കറിയാം അല്ലേ. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്താൽ 180 ആണ്. ഇനി നമുക്ക് തൊട്ട് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഈ ആംഗിളും, ഈ ആംഗിളും എന്താ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, സെയിം ആണ് കിട്ടിയിട്ടില്ലേ. ഇതാ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി അല്ലേ, ആംഗിൾ എയും ആംഗിൾ സിയും തുല്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന് പകരം നമുക്ക് ആംഗിൾ എന്ത് എഴുതാം, സി എ ബി എന്ന് എഴുതാലോ അല്ലേ. സി എ ബി പ്ലസ് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 180 ആണ്. അതായത് സി എ ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്, 180 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്ത് ലൈൻ ആയിരിക്കും നമുക്ക് പറയാം, ആ ഈ രണ്ട് ആംഗിളുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും എന്ത് ലൈൻസ് ആണ്, പാരലൽ ലൈൻ ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതുകൊണ്ട് ആ എ സി ഈക്വൽ ടു എന്താണ്, എ സി പാരലൽ ടു എന്താന്ന് പറയാം, ബി ഡി ആന്ന് പറയാം. എ സി പാരലൽ ടു ബി ഡി ആന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് എന്താന്ന് കിട്ടി, പാരലൽ ആണ് കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്തും കൂടെ കിട്ടിയാൽ മതി, ആ നമുക്ക് എന്താ തെളിയിക്കണ്ടേ, ഐസോസ്ലസ് ട്രപീസിയം എന്നാ തെളിയിക്കണ്ടേ, സമപാർശ്വ ലംബകം അല്ലേ. ഇപ്പൊ രണ്ട് സൈഡ്സ് എന്താന്ന് കിട്ടി, ഈ രണ്ട് സൈഡും പാരലൽ ആണ് കിട്ടി. ഇനി നമ്മൾ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണെന്നും കൂടെ കാണിച്ചാൽ പോരെ, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക, എ ബി നമ്മൾ എ ബി കണ്ടുപിടിക്കുന്നു. എ ബിനെ നമുക്ക് എ പി മൈനസ് പി ബി എന്ന് എഴുതാലോ. എ പി എന്ന് പറഞ്ഞാൽ ഈ ദൂരത്തു നിന്ന് എന്ത് കുറക്കുക, അവിടെ നിന്ന് ഇവിടുത്തെ വരെയുള്ളത് കുറച്ചാൽ മതി അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എ പി എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യ, എ പി ഈക്വൽ ടു പി സി ആണ് അല്ലേ. എ പിയും പി സിയും എന്താണ്, പി എ ഈക്വൽ ടു പി സി, ഇതാ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിന് എ പിക്ക് പകരം അല്ലെ, പി എക്ക് പകരം എന്ത് എഴുതാം, പി സി എന്ന് എഴുതാം. പി സി മൈനസ് പി ബിക്ക് പകരം എന്ത് എഴുതാം, ആ പി ബി ഈക്വൽ ടു എന്തായാലും നമ്മൾ തെളിയിക്കണ്ടേ, പി ഡി ആണെങ്കിലല്ലേ. അപ്പൊ പി ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, പി ഡി എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, അപ്പൊ പി സി മൈനസ് പി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, സി ഡി അല്ലേ അല്ലേ. അപ്പൊ എ സി ഡി ബി അല്ലേ, സി ഡി ആണ്. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു എന്താണ് കിട്ടിയത് നമുക്ക്, എ ബി ഈക്വൽ ടു സി ഡി ആണ്. കഴിഞ്ഞില്ലേ, തെളിയിച്ചു കഴിഞ്ഞില്ലേ. അപ്പൊ എ ബിയും സി ഡിയും ഈക്വൽ ആണ്, എ സി പാരലൽ ടു എന്താണ്, ബി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ആ എ ബി ഡി സി എന്ന് പറയുന്നത് എന്താന്ന് പറയാം നമുക്ക്, ഒരു ഐസോസ്ലസ് ട്രപീസിയമാണ്, സമപാർശ്വ ലംബകമാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യനില്. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് പഠിക്കണേ, എന്നാലാണേ കിട്ടുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ സെൻറ്റർ ഓഫ് എ സർക്കിൾ കട്ട് എ കോഡ് ഇൻ ടു ടു പാർട്സ്. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? മലയാളത്തിലാണെങ്കിൽ ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിലൂടെയുള്ള ഒരു വര ഒരു ഞാണിനെ രണ്ടായി ഭാഗിക്കുന്നു, വൃത്തത്തിൻ്റെ ആരം എത്രയായിരിക്കും? ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, വൃത്തകേന്ദ്രത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഞാണിലേക്ക് ഒരു വര വരച്ചിട്ടുണ്ട്, അത് ഇതിനെ ഈ ഞാണിനെ രണ്ടായി ഭാഗിക്കുന്നുണ്ട്. ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണ്, അടുത്ത സൈഡ് എത്രയാണ്, 6 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ദൂരം നമുക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയാണ് ലെങ്ത്, 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, റേഡിയസ് കണ്ടുപിടിക്കണം, ആരം കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കുറച്ച് കൺസ്ട്രക്ഷൻസ് ഇതിൽ വരുത്താം. ഈ ചിത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വരച്ച് ചേർക്കാം. നോക്കാം എന്തൊക്കെയാണ് വരക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ അങ്ങ് നീട്ടി വരക്കുന്നു. ഈ ലൈൻ നീട്ടി വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക നോക്കാം. നമ്മൾ
അപ്പം നമ്മൾ അത് നീട്ടി വരക്കാം. എന്നിട്ട് അപ്പുറത്ത് സർക്കിളിനെ എന്ത് ചെയ്യുന്നു, മീറ്റിക്കുന്നു. ഓക്കെ, സർക്കിളിനെ അവിടെ മീറ്റിച്ചു. അതേപോലെ താഴോട്ട് നീട്ടി വരക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, സർക്കിളിൻ്റെ ഈ സൈഡിൽ നമ്മൾ മീറ്റിച്ചേക്കാം. ഓക്കെ, ഇനി ഞാനിതിന് കുറച്ച് പേരുകൾ കൊടുക്കുകയാണ്, കുറച്ച് പേരുകൾ കൊടുക്കുക. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിന് ഞാൻ ഓ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. ഇനി ഈ ഒരു പോയിൻ്റ് എ എന്ന് പറയുന്ന പേരെടുക്കുന്നു. എ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് പി എന്ന് വിളിക്കാം നമുക്ക്. പി ഈ പോയിൻ്റ് ബി എന്നെടുക്കുന്നു. ഇനി ഈ ഒരു പോയിൻ്റ് സി എടുക്കാം, ഈ ഒരു പോയിൻ്റ് ഡി എടുക്കാം. അപ്പൊ ഈ ചിത്രം നമ്മൾ മുമ്പ് പഠിച്ച എന്തെങ്കിലും ആയിട്ട് റിലേഷൻ ഉണ്ടോ നോക്കാം. ഉണ്ട് അല്ലേ. ആ ഒരു വൃത്തത്തിലുള്ള രണ്ട് ഞാണുകൾ വൃത്തത്തിൻ്റെ ഉള്ളിൽ മുറിച്ച് കടക്കുന്നുണ്ട് അല്ലേ. രണ്ട് കോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, വൃത്തത്തിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചൊരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്താ പഠിച്ചത്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു എന്താണ് പി ഡി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്ന് നമുക്കറിയാം. ഇതെവിടെ നിൽക്കട്ടെ, ഇനി നിങ്ങൾ നോക്കുക. നമ്മൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ അല്ലേ. റേഡിയസ് എന്ന് പറയുന്നത് ഇതാ, ഇതായിരിക്കുമല്ലോ ഈ സർക്കിളിൻ്റെ റേഡിയസ്, ഇവിടുന്ന് ഇവിടുത്തേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഇതാണ് റേഡിയസ്. അതിനെ ഞാൻ ഒരു ആർ എന്ന് വിളിക്കുകയാണെന്ന് വിചാരിച്ചോ. അതായത് ഒ ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർ ആണ്, റേഡിയസ് ആർ ആണെന്ന് എടുത്തു ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക ചിത്രത്തിൽ, പി ബി ഈക്വൽ ടു എന്തിന് തുല്യമായിരിക്കും? ഇതല്ലേ പി ബി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടുത്തേക്കുള്ള ദൂരം അല്ലേ പി ബി. ഇവിടുന്ന് ഇവിടുത്തേക്കാണെങ്കിൽ ഒ ബി ആണെങ്കിൽ ആറാ, അതിൻ്റെ കൂടെ ഇവിടെ മുതൽ ഇതുവരെ കൂട്ടിയാൽ പോരെ, അത് നമുക്കറിയാലോ അഞ്ചല്ലേ. അങ്ങനെയാണെങ്കിൽ പി ബി ഈക്വൽ ടു എന്താ വരിക, ആർ പ്ലസ് ഫൈവ് എന്നല്ലേ വരിക അല്ലേ. ആർ പ്ലസ് ഫൈവ് ആണ് വരിക. ഇനി അതേപോലെ പി എ എന്താ വരിക നോക്കുക നിങ്ങൾ. പി എ ഈക്വൽ ടു വാട്ട്, പി എ എന്ന് പറഞ്ഞാൽ ഒ എ എന്ന് പറഞ്ഞാൽ ആർ അല്ലേ. സെൻറ്ററിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആ ഒ എ, അതെന്താണ് ആർ ആണ്. ഇനി ഒ പി എത്രയാ, ഫൈവ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ആറിൽ നിന്ന് എന്ത് കുറച്ചതാ, ആ റേഡിയസ് നിന്ന് ആറിൽ നിന്ന് അഞ്ച് കുറച്ചതാണ് അല്ലേ. അപ്പൊ ആർ മൈനസ് ഫൈവ് ആണ് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ വില നമ്മൾ എവിടെ കൊടുക്കുക, നമ്മൾ ഇത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്താൽ എന്താ വരിക നോക്കി നോക്ക്. പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ മൈനസ് ഫൈവ് ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് ഫൈവ് അല്ലേ ഈക്വൽ ടു. ഇനി പി സി ആണ്, പി സി നമുക്കിവിടെ തന്നിട്ടില്ലേ. ഇതാ പി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഫോർ സെൻറ്റിമീറ്റർ ആ. ഫോർ ഇൻറ്റു പി ഡി, പി ഡി നമുക്ക് തന്നിട്ടുണ്ടല്ലോ സിക്സ് സെൻറ്റിമീറ്റർ അല്ലേ. പി നിന്ന് ഡിയിലേക്ക് എത്രയാ, സിക്സ് ആണ്. അപ്പോൾ പി ഡി സിക്സ് ആണ് പറയാം. ഓക്കെ, നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കി നോക്ക്, ഈ സൈഡ് ഏതുപോലെ ഉണ്ട്, നിങ്ങൾ പഠിച്ച എന്തെങ്കിലും റിസൾട്ട് പോലെ ഉണ്ടോ, ഒരു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പോലെ അല്ലേ ഉള്ളത് അല്ലേ. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിൽ ആണുള്ളത്. വട്ട് ഈസ് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, ആ എന്തായിരുന്നു പഠിച്ചത്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക, എൻ്റെ സ്ഥാനത്ത് ആറല്ലേ ഉള്ളത്, ആർ സ്ക്വയർ മൈനസ് എൻ്റെ സ്ഥാനത്ത് ഫൈവ് ആ, ഫൈവിൻ്റെ സ്ക്വയർ ഈക്വൽ ടു നാല് ഇൻറ്റു ആറ് എത്രയാ, ട്വൻറ്റി ഫോർ ആണ് വരിക. ദറ്റ് ഈസ് ആർ സ്ക്വയർ മൈനസ് അഞ്ചിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് അല്ലേ, ഇരുപത്തഞ്ച് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ആണ് വരും. ആർ സ്ക്വയർ ഈക്വൽ ടു ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻറ്റി ഫൈവ് അല്ലേ, ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തഞ്ച് നാൽപ്പത്തി ഒമ്പത്. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൾ ടു എത്ര വരിക, നമുക്ക് റേഡിയസ് ആർ അല്ലേ കണ്ടുപിടിക്കണ്ടേ. ആർ ഈക്വൾ ടു റൂട്ട് ഓഫ് ഫോർട്ടി നയൻ, റൂട്ട് ഫോർട്ടി നയൻ എന്ന് പറഞ്ഞാൽ എത്രയാ, സെവൻ ആണ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാലല്ലേ നമ്മളെ ഈ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ ആറ്, ആറല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ആറിൻ്റെ വാല്യൂ
നമുക്ക് എന്ത് കിട്ടി? സെവൻ ആണെന്ന് കിട്ടി. ഇതല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ റേഡിയസ് എത്രയാണെന്ന് കിട്ടി നമുക്ക്? സെവൻ ആണ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണേ, നോട്ടിൽ എഴുതിയെടുക്കുക. ഇതേപോലെ നോട്ടിൽ എഴുതിയെടുക്കുക. നോട്ടിൽ എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യണം? ആ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ പിക്ചർ എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ മീറ്റ് അറ്റ് ദ കോഡ് ഓഫ് ദി സർക്കിൾ. വട്ട് ആർ ദ ലെങ്ത് ഓഫ് ദി ടു പീസ് ഓഫ് ദി കോഡ്? മലയാളത്തിലാണെങ്കിൽ ചിത്രത്തിൽ വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വര വൃത്തത്തിലെ ഒരു ഞാണുമായി കൂട്ടിമുട്ടുന്നു. ഞാണിൻ്റെ രണ്ട് ഭാഗങ്ങളുടെയും നീളം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ചിത്രത്തിൽ സെൻറ്ററിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു ഞാണിലേക്ക് ഒരു വര വരച്ചിട്ടുണ്ട്. ഈ ഞാണിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടുന്ന് ഇവിടുത്തേക്കുള്ള ദൂരവും വേണം, ഇവിടുന്ന് ഇവിടുത്തേക്കുള്ള ദൂരവും നമുക്ക് വേണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൺസ്ട്രക്ഷൻസ് എന്തിൽ നടത്തുക? കുറച്ച് കൺസ്ട്രക്ഷൻസ് ഇതിൽ നമ്മൾ നടത്താം. എങ്ങനെയാണ് നോക്കാൻ നടത്തുന്നത്? അപ്പം ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു എന്നാൽ ഈ ലൈൻ അങ്ങ് നീട്ടി വരക്കാം. രണ്ട് വശത്തേക്കും നീട്ടി വരക്കുന്നു. അപ്പം നീട്ടി വരച്ചാൽ എന്താ വരിക നോക്കാം. ഇങ്ങനെ നീട്ടി വരച്ചു. അതേപോലെ നമ്മൾ താഴേക്കും ഇത് നീട്ടി വരച്ചു. ലൈൻ നമ്മൾ നീട്ടി വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന് ഓരോ പേര് കൊടുക്കുന്നതാണ്. ഇതിന് ഓരോ പേര് കൊടുക്കുന്നു നമ്മൾ വരച്ചതിന്. ഇത് ഒ എന്നെടുക്കുന്നു. ഒ ഇത് ബി എന്നെടുക്കുക. ഇത് എ എന്നെടുക്കുന്നു. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ പി എന്ന് വിളിക്കുകയാണ്. ഈ പോയിന്റ് സി, ഇത് ഡി. അപ്പം നമ്മൾ പഠിച്ച രൂപത്തിലേക്ക് കിട്ടിയില്ലേ? ഈ രണ്ട് ലൈന് നിങ്ങൾ നോക്കി നോക്ക്. എ ബി എന്ന് പറയുന്ന ലൈനും കോഡും അതേപോലെ സി ഡി എന്ന് പറയുന്ന കോഡും, ആ രണ്ട് കോഡ് ആ വൃത്തത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച പ്രകാരം എന്ത് ചെയ്താം? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു എന്താണ്? പി ഡി ആണ് അല്ലേ? അതായത് പി എ നമുക്ക് എങ്ങനെ എഴുതാം? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു എന്താണ്? പി ഡി ആണ് നമുക്ക് പറയാം. റെഡി അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ ഒന്ന് കൊടുക്കുക. പി എ എന്ന് പറഞ്ഞാൽ നോക്കുക, ഇത് 3 സെൻറ്റിമീറ്റർ. ഇതിപ്പോൾ ഇതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്? 7 സെൻറ്റിമീറ്റർ അല്ലേ? റേഡിയസ് 7 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ആരം. അങ്ങനെയാണെങ്കിൽ ഒ എ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ അല്ലേ? ഒ എ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് ഇവിടുത്തെ വരെ 7 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒ പി എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ തന്നത്? 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പി എ എന്ന് പറയുന്ന ലെങ്ത് എത്രയാ വരിക അല്ലേ? പി എ ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? പി എ ഈക്വൽ ടു ഒ എ മൈനസ് ഒ പി ആണ്. ഒ എ എത്രയാണ്? 7 റേഡിയസ് ആണ്. മൈനസ് ഒ പി എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇത് 4 ആണെന്ന് കിട്ടും നമുക്ക് അല്ലേ? പി എ ഈക്വൽ ടു 4. ഇനി അതേപോലെ നിങ്ങൾ നോക്കുക, പി ബി ഈക്വൽ ടു എത്രയാ വരിക? ഇത് അവിടുന്ന് ഇവിടത്തേക്ക് പി ബി ഈക്വൽ ടു പി ഒ പ്ലസ് ഒ ബി അല്ലേ? പി ഒ പ്ലസ് ഒ ബി ആണ്. ഇനി പി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് ഒ പി 3 സെൻറ്റിമീറ്റർ ആണ്. 3 പ്ലസ് ഒ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആ സർക്കിളിൻ്റെ റേഡിയസ് ആ റേഡിയസ് 7 ആണ്. ദറ്റ് ഇസ് ഈക്വൽ ടു 10 എന്ന് വരും അല്ലേ? 10. ഇനി നമ്മൾ ഇതിൽ വാല്യൂ കൊടുക്കുക. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടില്ലേ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ്? പി സി ഇൻറ്റു പി ഡി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പി എൻ്റെ വില 4 ഇൻറ്റു പി ബി എത്രയാണ് നമുക്ക് കിട്ടിയത്? 10 ആണ്. 10 ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി അല്ലേ? അത് നമുക്കറിയില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി സിയും പി ഡിയുടെ ലെങ്ത് ആണ്. പി സി ഇൻറ്റു പി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ്
PC into PD equal to 4 into 10 എന്ന് പറഞ്ഞാൽ 40 ആണ്. ഓക്കെ, 4 into 10 40 ആണ് നമുക്ക് കിട്ടി. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സിഡിയുടെ ലെങ്ത് എത്രയാ 13 എന്ന് തന്നിട്ടില്ലേ. അതായത് പി സി പ്ലസ് പി ഡി ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 13 തന്നിട്ടുണ്ട് അല്ലേ. അതായത് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ 40 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും കിട്ടണം, 13 കിട്ടണം. രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 40, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13, 13. അങ്ങനെയാണെ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഏത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 കിട്ടുക, അതേപോലെ ആ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, 13 കിട്ടണം, 13 കിട്ടണം. നമ്പേഴ്സ് ഏതൊക്കെയാ, ആ ഏതൊക്കെ വരും, 8 വരും, 5 വരും അല്ലേ. 8 × 5 40 റെഡി. നെക്സ്റ്റ് 8 + 5 ഇത്രയാ 13, അതും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാ വരിക, 8 ഉം 5 ഉം വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സി പി ഈക്വൽ ടു എത്രയാന്ന് എഴുതാം. ആ സി പി ഇതിൽ ചെറുതല്ലേ, പി സി എന്ന് പറയുന്നത് 5. അതേപോലെ പി ഡി ഈക്വൾ ടു എത്രയാന്ന് എഴുതാം, 8 എഴുതാം. ഓക്കെ, ഇതല്ലേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേ അല്ലേ. ഈ രണ്ടെണ്ണത്തിന്റെയും ലെങ്ത് എത്രയാന്ന് കണ്ടുപിടിക്കണം. പി സിന്റെയും പി ഡിന്റെയും, പി സി ഈക്വൽ ടു 5 cm ആണ്, പി ഡി ഈക്വൽ ടു എത്രയാണ്, 8 cm ആണ്. ഓക്കെ, ഇപ്പൊ കണ്ടുപിടിച്ചല്ലോ.